നമസ്കാരം കാലാവധി പൂർത്തിയാക്കി പുറത്തിറങ്ങുന്ന അഗ്നിവീർ സൈനികർക്ക് കേന്ദ്ര പോലീസ് സേനകളിൽ സംവരണം പ്രഖ്യാപിച്ച കേന്ദ്ര സർക്കാർ പത്ത് ശതമാനമാണ് കേന്ദ്ര അർദ്ധ വിഭാഗങ്ങളിൽ ഇവർക്ക് സംവരണം ലഭിക്കുക സൈന്യത്തിന്റെ ഭാഗമായ അസം റൈഫിൾസിലും ഈ ആനുകൂല്യം ലഭ്യമാകും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് വിവരങ്ങൾ പുറത്തുവിട്ടത് നാല് വർഷം അഗ്നിവീർ സൈനികനായി സേവനശേഷം പുറത്തിറങ്ങുന്നവർക്ക് മൂന്ന് വർഷം പ്രായപരിധിയിലും ആനുകൂല്യം ലഭിക്കും കേന്ദ്ര സർക്കാർ നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ തസ്തികകളിൽ അഗ്നി പരിഗണന ലഭിക്കുമെന്ന് അറിയിച്ചിരുന്നു യു പി എസ് സിയിലും മറ്റും കൂടുതൽ പരിഗണന നൽകുമെന്നും പ്രഖ്യാപിച്ചിരുന്നു രാജ്യത്തെ യുവാക്കൾക്ക് സായുധ സേനയിൽ ചേരാനും അവരുടെ മാതൃരാജ്യത്തെ സേവിക്കാനുമുള്ള സുവർണാവസരമാണ് അഗ്നിപത് പദ്ധതിയെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു യുവാക്കളുടെ ഭാവി കണക്കിലെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശപ്രകാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ റിക്രൂട്ട്മെന്റ് പരിപാടിയിൽ അഗ്നിവീരുകളുടെ റിക്രൂട്ട്മെന്റിനുള്ള പ്രായപരിധി വയസ്സിൽ നിന്ന് വയസ്സായി ഉയർത്തിയതായി രാജ്നാഥ് സിംഗ് പ്രസ്താവിച്ചു സർക്കാരിന് നമ്മുടെ യുവാക്കളുടെ മേൽ കരുതലുണ്ടെന്നാണ് പ്രായപരിധിയിലെ ഇളവ് സൂചിപ്പിക്കുന്നത് സൈനികകാര്യ വകുപ്പ് പ്രതിരോധ സേവന മന്ത്രാലയം എന്നിവ റിക്രൂട്ട്മെന്റ് നടപടികൾ എത്രയും വേഗം ആരംഭിക്കാൻ പ്രതിജ്ഞാബദ്ധമാണ് അഗ്നിപഥലൂടെ സായുധ സീരിയിൽ ചേരാനും രാജ്യത്തെ സേവിക്കാനും അദ്ദേഹം യുവാക്കളെ ക്ഷണിച്ചു അതേസമയം അഗ്നിപഥലിനെതിരായ അക്രമികൾ അടിച്ചുവിട്ട പ്രതിഷേധ പ്രകടനത്തിനിടെ റെയിൽവേ യാത്രികന് ധാരണാദ്യം പ്രതിഷേധക്കാർ തീയിട്ട് ട്രെയിനിൽ യാത്ര ചെയ്തിരുന്നയാളാണ് മരിച്ചത് ഇദ്ദേഹം ട്രെയിനിലെ പുക ശ്വസിച്ച് കുഴഞ്ഞു വീഴുകയായിരുന്നു ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ബിഹാറിലെ ലഗിസരാലയിലായിരുന്നു സംഭവം ഇതോടെ വിവിധ സംസ്ഥാനങ്ങളിലായി നടന്ന പ്രതിഷേധ പ്രകസനങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം രണ്ടായി സംഭവത്തിൽ ഇതുവരെ അഞ്ഞൂറ്റി ഏഴു പേരാണ് ബീഹാറിൽ മാത്രം അറസ്റ്റിലായിട്ടുള്ളത് അതേസമയം അഗ്നിപഥിനെതിരെ ബീഹാറിൽ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ ആഹ്വാനം ചെയ്ത ബന്ധം ഇത് നടക്കും അക്രമ പ്രതിഷേധം കണക്കിലെടുത്ത് പട്ന ഉൾപ്പെടെ ബീഹാറിലെ വിവിധ റെയിൽവേ സ്റ്റേഷനുകളുടെ സുരക്ഷയും വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതേസമയം അഗ്നിപത് റിക്രൂട്ട്മെന്റിനുള്ള പ്രായപരിധി ഇരുപത്തിയൊന്ന് വയസ്സിൽ നിന്നും ഇരുപത്തി മൂന്ന് വയസ്സായി കേന്ദ്രം ഉയർത്തിയിരുന്നു എന്നാൽ ഇതിനുശേഷവും സംസ്ഥാനങ്ങളിൽ വ്യാപക പ്രതിഷേധങ്ങൾ തുടരുകയാണ് റിക്രൂട്ട്മെന്റ് പൂർണ്ണമായി പിൻവലിക്കണമെന്നാണ് യുവാക്കളുടെ ആവശ്യം ബീഹാർ ഉത്തർപ്രദേശ് ഹരിയാന തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിൽ ട്രെയിനുകൾക്ക് സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് പദ്ധതിക്കെതിരെ ഗൂഢമായ നീക്കങ്ങളാണ് രാജ്യവ്യാപകമായി നടക്കുന്നത് എന്നാൽ ഇവരാരും പദ്ധതിയെ കുറിച്ച് മനസ്സിലാക്കാതെയാണ് പ്രതിഷേധ പ്രകടനം നടത്തുന്നത് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്